ഹലോ, നമസ്കാരം. ഞാൻ സജിനി റജി. സജിനേഖരൻ്റെ പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലുള്ള ഈ ഒറ്റയൊരു ഇല മാത്രം മതി നമ്മുടെ കസ്തൂരി മഞ്ഞൾ 100 മേനി വിളവ് ലഭിക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് കസ്തൂരി മഞ്ഞളിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പം നമുക്ക് എങ്ങനെയാണ് നടന്നതെന്നും എൻ്റെ പോട്ടി മിക്സ്ചറും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞളിന് ധാരാളം വിത്തുകൾ കിട്ടാനും 100 മീനിയും വിളവിനുമായിട്ട് നമുക്ക് നമ്മുടെ കൈവശമുള്ള നമ്മുടെ വീട്ടിലുള്ള ഒറ്റ ഒരു ഇല മാത്രം മതി 100 മീനി വിളവ് ലഭിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നോക്കി, അത്യാവശ്യം മുളകൾ വന്ന കസ്തൂരി മഞ്ഞളാണ് ഇരിക്കുന്നതൊക്കെ. നോക്കി, അപ്പം നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കസ്തൂരി മഞ്ഞളിനെ നമുക്ക് എങ്ങനെയാണ് അറിയാവുന്നതെന്ന് നോക്കാം. അപ്പം പണ്ട് കാലത്ത് നമ്മളെല്ലാം ഉപയോഗിച്ചിരുന്ന കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്ന മഞ്ഞ കൂവയായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറ് മഞ്ഞളിൻ്റെ കളറ് പോലെ തന്നെയായിരിക്കും അത് മുറിച്ച് നോക്കിയാൽ. എന്നാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ നിറമെന്ന് പറയുന്നത് നോക്കിയാൽ, ഇത് നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുവാണെങ്കിൽ കാണിക്കാമേ, കണ്ടോ ഇതിൻ്റെ കളറെന്ന് പറയുന്നത്? നോക്കിയേ, കണ്ടോ, അതായത് നമ്മുടെ വെണ്ണയുടെ കളറ് അല്ലെങ്കിൽ ക്രീം കളറ് കണ്ടോ. ഇതിന് ഇതിൻ്റെ മണമെന്ന് പറയുന്നത് നമ്മുടെ കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെയും ആ മഞ്ഞക്കൂവയുടെയും ഇലകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മഞ്ഞക്കൂവയുടെ ഇലയ്ക്ക് എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലാണെങ്കിൽ ഒരു പർപ്പിൾ കളറുണ്ടായിരിക്കും. നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ആണെങ്കിൽ മഞ്ഞളിൻ്റെ പോലെ തന്നെ ഇലയായിരിക്കും. അപ്പം ഇവയെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പഴയ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ഗ്രോ ബാഗിലേക്ക് നമുക്ക് കുറേ കരിയില, ഉണക്കക്കരിയില ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഓമയുടെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് ഓമയുടെ ഇല ഇട്ട് കൊടുക്കാം. നിമാവിരകളെയൊക്കെ അകറ്റാനായിട്ട് ഈ ഓമയുടെ ഇല നല്ലതാണ്. അതുപോലെ അത്യാവശ്യം നല്ല ഒരു വളവുമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഒരല്പം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ഓമയുടെ ഇല ഇട്ടിട്ടുണ്ടല്ലോ, ഒരല്പം മാത്രം വേപ്പിൻ പിണ്ണാക്കും നമ്മൾ. അപ്പോൾ നമ്മളിവിടെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരല്പം വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും വേപ്പിൻ പിണ്ണാക്ക് മതി. നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയാണ് ഇതിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടി മിക്സ് എല്ലാം നല്ലതായിട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്്ക് നല്ലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അത് ഈ നമ്മുടെ കരിയിലയും ഇലയും കൂടെ, ഓമയുടെ ഇലയും കൂടെ അങ്ങ് അത് അഴുകും എന്നുണ്ടെ ഇത് മണ്ണങ്ങ് താന്നു പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ മണ്ണിട്ട് കൊടുക്കാം. അത്യാവശ്യം ഇത്രയും മണ്ണൊക്കെ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ നട്ട് കൊടുക്കാം. ഇത് മുള വന്ന മഞ്ഞളാണ്. അപ്പം ഇത് നമുക്ക് ഇതേ 2 എണ്ണം ഇട്ട് നോക്കാമേ, നട്ട് കൊടുക്കാം ഈ ഗ്രോ ബാഗിൽ. മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് പുതു ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ വരുമ്പോൾ ഈ മണ്ണ് നമ്മുടെ വിത്തിൻ്റെ മണ്ണങ്ങ് തെറിച്ചു പോവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പുതു ഇട്ട് കൊടുക്കാം. കരിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം മതി. ഇത് മഞ്ഞൾ പോലെ തന്നെ നമുക്ക് ഒരു ഇനിയൊരു ഏപ്രിൽ
ഒക്കെ ആ സമയമാകുമ്പോഴത്തേനും നമുക്കിത് പറിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്കിതിന് ഇച്ചിരൂടെ വളം, ഒന്ന് ചാണകപ്പൊടിയോ അതായത് പച്ചിലയോ എന്തുവേലും ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കൊന്നയിടയിലയോ ഒക്കെ ഇട്ട് ഇതിന് മണ്ണ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.